ഞാൻ ആലോചിക്കുകയായിരുന്നു, കോഴിക്കോടൊക്കെ പുസ്തക പ്രകാശനത്തിന് ഇത്രത്തോളം ആളെ കിട്ടണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റോ സഹായം തേടേണ്ടി വരും. അത് ഈ കാസർഗോഡ് ജില്ലയുടെ ഒരു സൗഭാഗ്യമാണ്. ആരുടെയും ഭീഷണിയോ പ്രേരണയോ ഇല്ലാതെ തന്നെ ഇങ്ങനെ അക്ഷരങ്ങൾ പ്രകാശിതമാകുന്ന ഒരു വേദിയിലേക്ക് ആളുകൾ സഹൃദയത്തോടെ എത്തിച്ചേരുന്നു എന്നത് കാസർഗോഡിൻ്റെ മഹിമയാണ്. ഇത്രയധികം ഭാഷകൾ ഒന്നിച്ച് സഹവസിക്കുന്ന, യാതൊരു പ്രശ്നവുമില്ലാതെ പരിഭവമില്ലാതെ സഹവസിക്കുന്നൊരു നാടും കാസർഗോഡ് പോലെ ലോകത്ത് എവിടെയും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കവിസമ്മേളനത്തിൽ വളരെ സ്വാഭാവികമായ രീതിയിലാണ് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ഒക്കെ മലയാളത്തിൽ ചൊല്ലുന്ന മാതിരി സ്വാഭാവികമായിട്ട് പിന്നെ മറ്റ് ഭാഷകളും ഈ കവിതകളായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അതിൽ ആർക്കൊരു വെപ്രാളമോ ബേജാറോ ഒന്നുമില്ല. ഇങ്ങനെ ആണ് ഭാഷകൾ പുലരേണ്ടത്. അതുകൊണ്ടാണ് ഈ സഹജീവനം പലവർക്കും സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ആവുന്നു എന്ന് പറയുമ്പോൾ വെറുങ്ങല്ലിച്ച് പിറകോട്ട് മാറുന്നത്. പരസ്പരം മകന്ന് നിന്നിട്ടും കലഹിച്ചിട്ടും ശീലമുള്ള നാട്ടിലുള്ളവർക്ക് കാസർഗോഡ് കുറച്ച് പ്രയാസകരമായിരിക്കും. അപ്പോൾ ഈ നാടിനെ പുകഴ്ത്തി പറയുകയല്ല, ഇവിടെ വന്ന് ഈ നാടിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അതുകൊണ്ട് തന്നെ പുഷ്പാകരനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുമാണ് ഞാൻ ഇത്ര വാക്കുകൾ പറഞ്ഞത്. പുഷ്പാകരനും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെ ഒരു കൃതി വായിച്ചതിന് ശേഷമാണ് തുടങ്ങുന്നത്. ആ കൃതിയുടെ പേര് ഞാൻ പറയുന്നില്ല, കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയ കൃതിയാണ്. അപ്പോൾ അതിനുശേഷം പുഷ്പാകരൻ എപ്പോഴും പിന്നെ എൻ്റെ എന്തെങ്കിലും കൃതികൾ കണ്ടാൽ വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനെ ഒരു ഹൃദയബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. കഴിഞ്ഞ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് എന്നാണ്. അപ്പോൾ എത്രയോ കാലമായിട്ടുള്ള അതാണ്, നേരിട്ട് കാണുകയും കേൾക്കുകയും ഒന്നുമില്ലാതെ തന്നെ വാക്കുകൾക്ക് സാഹിത്യത്തിന് എത്രത്തോളം ഹൃദയത്തിൻ്റെ അടുപ്പമുണ്ടാക്കാൻ സാധിക്കും എന്നതാണ്. എത്രയോ വർഷമായി പരിചയമുള്ള ഒരാളമാരിയാണ് പുഷ്പാകരനെ എനിക്ക് തോന്നിയതും പുഷ്പാകരന് എന്നെ തോന്നിയതും. അന്ന് തന്നെ ഇങ്ങനെ ഒരു പുസ്തകം പിന്നെ അടുത്ത് തന്നെ പ്രകാശിതമാകുമെന്ന കാര്യം പുഷ്പാകരൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ആ വാക്കും കണ്ടുമുട്ടലുമാണ് ഇന്ന് നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കാനുള്ള, ഈ വേദിയിൽ നിൽക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പുഷ്പാകരൻ്റെ ഈ പുസ്തകത്തിൽ കൂടെ പിന്നെ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും വിഘ്നങ്ങൾ ഉണ്ടാകുന്ന പറയാം. നല്ല കാര്യത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മുടക്കങ്ങളൊക്കെ ഉണ്ടോ? പുഷ്പാകരൻ നേരത്തെ തന്നെ പുസ്തകം വായിക്കാൻ പുറപ്പെട്ടുവെങ്കിലും അവിടെ എത്തിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഹോളിഡേ ഒക്കെ പെട്ട്, പക്ഷെ ഭാഗ്യത്തിന് വണ്ടി ലേറ്റില്ല, അവിടെ എത്തിയോണ്ട് എനിക്ക് ഈ പുസ്തകത്തിൽ കൂടെ പോവാൻ സാധിച്ചു. അപ്പോഴും എൻ്റെയും പുഷ്പാകരൻ്റെയും ജീവിതത്തിലുള്ള ചില സാമ്യങ്ങൾ ഞാൻ കാണുകയായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, വാക്ക്, സാഹിത്യം, എഴുത്ത്, ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പല സംഘർഷങ്ങളിൽ കൂടിയും വിഷമങ്ങളിൽ കൂടിയും എല്ലാം കടന്നുപോയിട്ടുള്ള ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. പുഷ്പാകരൻ്റെ ജീവിതത്തിലും അച്ഛനും അമ്മയും ഇല്ല, എനിക്കുമില്ല. ഇങ്ങനെയുള്ള കുറേ സാമ്യങ്ങളും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ജീവിതത്തിൽ പല സംഘർഷങ്ങളും വെല്ലുവിളികളും നേരിട്ട് മുന്നിലേക്ക് കടന്നു വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഈ കവിതകളിൽ കൂടെ പോയപ്പോൾ എനിക്ക് വേഗം ആ കവിതകളുടെ മർമ്മം തൊട്ടറിയാനും അത് ആ കവിതകൾക്ക് എൻ്റെ ഹൃദയത്തെ പെട്ടെന്ന് സ്പർശിക്കാനും സാധിച്ചു എന്നത്. പുഷ്പാകരൻ അതിലൊരു മുഖവരയിൽ പറയുന്നുണ്ട്, എന്താണ് എഴുതുന്നത് എന്നതല്ല, എങ്ങനെയാണ് എഴുതുന്നത് ഒന്നും എനിക്ക് പ്രശ്നമല്ല, എന്തിനാണ് എഴുതുന്നത്. ഇതൊരു വളരെ നിർണായകമായിട്ടുള്ള, പുഷ്പാകരൻ വളരെ എന്തിനാണ് എഴുതുന്നത് എന്നത് പലപ്പോഴും വേദികളിൽ തർക്ക വിതർക്കങ്ങൾക്ക് വിധേയമായി അവസാനം ഉത്തരം കിട്ടാതെ നിൽക്കുന്നൊരു വിഷയമാണ്. പുഷ്പാകരൻ വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ ഈ പുസ്തകം കിട്ടുമ്പോഴാണ് ഇങ്ങനെയാണ് ഈ കവിത സമാഹാരത്തിന്റെ മുഖവുര തുടങ്ങുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ഒരു പരിപാടിക്ക് ഡൽഹിക്ക് പോവാണ്ട് അവിടെ എഴുത്തുകാരൻ, പുതിയ എഴുത്തുകാരൻ ന്യൂ ഹാർവസ്റ്റ് എന്നുള്ള പിന്നെ ഒരു സെമിനാറിന്റെ അധ്യക്ഷം വഹിക്കുന്ന സമയത്തും വൈ ഡു ഐ റൈറ്റ് എന്നതാണ് അവിടെ വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കുത്തിക്കുറിച്ച് ഉണ്ടാക്കുകയായിരുന്നു. എന്താണെങ്കിലും അവിടെ പോയി പറയണ്ടേ അതിനുവേണ്ടി. അപ്പോഴാണ് പുഷ്പാകൻ പറയുന്നത്, ഞാൻ എഴുതുന്നത് എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി, എത്രയൊന്നും ആലോചിക്കേണ്ട. അപ്പൊ ഈ ആത്മസംതൃപ്തിക്ക് വേണ്ടി എഴുതുന്നു, സന്തോഷത്തിന് വേണ്ടി എഴുതുന്നു എന്ന് പറയുന്നതിൽ വളരെ വ്യക്തിപരമായി മാത്രമല്ല സാമൂഹ്യ പ്രാധാന്യമായിട്ടും രാഷ്ട്രീയ പ്രാധാന്യമായിട്ടുള്ള മാനങ്ങളുണ്ട് എന്നുള്ളത്. ജീവിതം, ജീവിതത്തെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ജീവിതം ജീവിച്ചു തീർത്തതല്ല, ജീവിതത്തെ നിങ്ങൾ എങ്ങനെ ഓർക്കുന്നു അതാണ് ജീവിതമായിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ജീവിച്ചിങ്ങനെ തീർക്കുന്നില്ല ഓരോ ദിവസവും, അതൊരു അതല്ല ജീവിതം. ആ ജീവിതത്തെ നിങ്ങൾ ഓർത്തെടുക്കുന്നതാണ് സത്യത്തിൽ ജീവിതമായി മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഓർത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് സാഹിത്യരചന എന്ന് പറയുന്നത്. എഴുത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തെടുക്കലാണ്, അല്ലെങ്കിൽ ജീവിതത്തിന് യാതൊരു ദിശാബോധവുമില്ല. ജീവിതത്തെ പറ്റി പറയും, ജീവിതം ആസ് സച്ച് അത് മീനിങ്ലെസ് ആണ്, അർത്ഥരഹിതമാണ്. പക്ഷേ അർത്ഥത്തെ സൃഷ്ടിക്കാനുള്ള വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവസരവും കൂടിയാണ്. ജീവിതത്തിന് നോക്കുകയാണെങ്കിൽ വിശേഷിച്ച് അർത്ഥമൊന്നുമില്ല, പക്ഷേ അർത്ഥം സൃഷ്ടിക്കാനുള്ള വലിയ ഒരു അവസരവുമാണ്. ഇത് രണ്ടും കൂടിയും ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ജീവിതത്തിന് അർത്ഥസമ്പുഷ്ടി ഉണ്ടാവുന്നത് ജീവിതത്തെ എഴുതുന്ന സമയത്താണ്, അല്ലെങ്കിൽ എഴുതിയ ജീവിതത്തെ വായിക്കുന്ന സമയത്താണ്. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ വെറുതെ ഓരോ നിമിഷങ്ങളും ജീവിച്ച് തീർക്കുന്നതല്ല, അതിനെ തിരിച്ചെടുത്ത് ഓർക്കുന്ന സമയത്താണ്. വേഴ്സ്വർത്ത് പറഞ്ഞല്ലോ, ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി എന്ന് പറയുന്നതാണ്. ശരിക്ക് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത മുഹൂർത്തങ്ങളുടെ മർമ്മങ്ങളാണ്. അതിനെ നാം പിന്നെ ഓർത്തെടുക്ക, റീകളക്ട് ചെയ്യുന്നതാണ് കവിതയായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് അർത്ഥം പകർന്നതും അത് കവിതയാണ്. അപ്പം എഴുത്ത്, സാഹിത്യം എഴുത്ത് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന് അർത്ഥം പകരുന്നതാണ്. സാഹിത്യ വായനയും ആണ് നമുക്ക് ജീവിതത്തെ, നരേഷനെ പറ്റിയിട്ടുള്ള പിന്നെ ചില തിയറികളൊക്കെ ഉണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ കാലത്തെ രേഖപ്പെടുത്തുന്ന നറേഷൻ എന്ന് പറയുന്നത് ആഖ്യാനമാണ്. കാലം ബോധം മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ എഴുത്ത് എന്ന് പറഞ്ഞൊരു സാധാരണ. അപ്പോ പുഷ്പാകരൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഞാൻ എഴുതുന്നുവെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തെ രേഖപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും ഓർത്തെടുക്കുകയും ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിന് അർത്ഥം പ്രദാനം ചെയ്യുന്നത് എന്നാണ്. ഇത് വളരെ വിചിത്രമായ രീതിയിൽ ഈ സാഹിത്യമെഴുത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് അതിൻ്റെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള അതിൻ്റെ താത്വികമായ ചില സ്പർശനങ്ങൾ എത്രയോ പ്രഗത്ഭർ സ്പർശിച്ച് വയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട വിഷയമാണ്. എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കാനുള്ള ഇതാണ് സാഹിത്യത്തിൻ്റെ പ്രാധാന്യം, കവിതയുടെ പ്രാധാന്യം. ഒരു പത്രത്തിൽ വന്ന വാർത്തയാണെങ്കിൽ അതും ആ വായിച്ചോടുകൂടി നാം ഒടുങ്ങുന്നു. പക്ഷെ പുഷ്പാകർ ഇങ്ങനെ പറയുന്ന സമയത്ത് നാം അതിനെ ജീവിതബന്ധിയായിട്ടുള്ള കുറേ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെ പിന്നെ വായിപ്പിക്കുന്നു. ഇതാണ് കവിതയ്ക്കുമുള്ള പ്രാധാന്യം. ഇവിടെ നാരായണ മാഷ് പറഞ്ഞല്ലോ, കവിത എന്ന് പറയുന്നത് ആ വായിക്കുന്നത് മാത്രമല്ല, അതൊരുപാട് അർത്ഥ തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ, ജീവിത മണ്ഡലങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്ന സമയത്താണ് അത് കവിതയാകുന്നത്, ഒരു പത്രവാർത്തയിൽ നിന്ന് വ്യത്യസ്തവുമായി മാറുന്നു. നീഷ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു തത്വചിന്തകനെ പറ്റി നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ കാലത്തെ മറ്റ് തത്വചിന്തകരെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ഫിലോസഫി വന്നു. അദ്ദേഹം ഒരു തിയറി വെച്ചു, ദി തിയറി ഓഫ് എറ്റേണൽ റിട്ടേൺസ് എന്നാണ് അതിൻ്റെ ഇത്. ആ തിയറി ഓഫ് എറ്റേണൽ റിട്ടേൺസിന്റെ മുമ്പ് മുറപ്പിന് പറയുന്നത്, ഏതൊരാളുടെ ജീവിതമാണെങ്കിലും അതൊരു രാജാതിരാജനാകട്ടെ, യാചകനാകട്ടെ, ബുദ്ധിജീവിയാകട്ടെ, മഹാമണ്ഡൂസനാകട്ടെ, എല്ലാവരുടെ ജീവിതവും വ്യർത്ഥമാണ്, നിശൂന്യമാണ്. കാരണം ഓരോ നിമിഷവും ശൂന്യതയിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കഴിഞ്ഞാൽ അത് പോയി. നാം വിചാരിക്കും ഇന്ന് രാവിലെ ഇഡ്ഡലി കഴിച്ച മാതിരിയാണ്, നാളെ രാവിലെ ഇഡ്ഡലി കഴിച്ച, അങ്ങനെയല്ല. ഇന്ന് രാവിലെ ഇഡ്ഡലി കഴിച്ച ആ നിമിഷം പോയി,
പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമുക്ക് ജീവിതത്തിന് അപ്പങ്ങനെ വഴുതി വഴുതി പോകുന്നത് കൊണ്ട് എത്ര വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി എന്ന് വിചാരിച്ചവരെയും ജീവിതം നിശൂന്യമാണ്. കാരണം ജീവിതത്തിന് അർത്ഥമാണെങ്കിൽ ആ നിമിഷത്തെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാനും പഠിക്കാനും അനുഭവിക്കാനും വിലയിരുത്താനും നവീകരിക്കാനും തിരുത്താനും കഴിയുന്ന സമയത്തെ ജീവിതസ്തവങ്ങൾ, അല്ലെങ്കിൽ ഓരോ നിമിഷവും ഇങ്ങനെ വഴുതി വഴുതി പോയിട്ട് നിശൂന്യതയിലാണ് ജയിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന തിയറി ഓഫ് എറ്റേണൽ റിട്ടേൺസ് പ്രായോഗികമാവുമ്പോഴേ ജീവിതം, അതായത് തിയറി ഓഫ് എറ്റേണൽ റിട്ടേൺസ് പറയാം, ഈ പോയ നിമിഷമൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടണം, വീണ്ടും അനുഭവിക്കാൻ വേണ്ടി തിരിച്ചു കിട്ടണം, വീണ്ടും പഠിക്കാൻ വേണ്ടി തിരിച്ചു കിട്ടണം, വീണ്ടും തിരുത്താൻ വേണ്ടി കിട്ടണം. നമ്മളൊക്കെയാണ് വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ തിരുത്താനേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്നുള്ളതാണ് അർത്ഥം. വലിയ മഹാത്മാക്കളൊക്കെ എന്നെ തിരുത്താനേ ഉണ്ടാവുള്ളൂ വീണ്ടും ജീവിക്കുകയാണെങ്കിൽ. അങ്ങനെ ആവുന്ന സമയത്തെ ജീവിതത്തിന് അർത്ഥസമ്പുഷ്ടി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ സാധാരണ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. തിയറി ഓഫ് എറ്റേണൽ റിട്ടേൺസ് സാധാരണ ജീവിതത്തിൽ സംഭാവ്യമല്ല എന്നതുകൊണ്ട് സാധാരണ ജീവിതം വ്യാവഹാരികമായിട്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അർത്ഥവുമില്ല. പക്ഷെ എപ്പോഴാണ് ഈ എറ്റേണൽ റിട്ടേൺസ് പ്രായോഗികമാവുന്ന? നിങ്ങൾ ജീവിതത്തെ എഴുതുമ്പോൾ, സാഹിത്യം എഴുതുന്ന സമയത്താണ്, നിങ്ങൾ വീണ്ടും ഓർത്തെടുക്കുകയാണ്, പോയ നിമിഷങ്ങളെ തിരിച്ചു പിടിക്കുകയാണ്, അതിൻ്റെ തെറ്റുകളെ മനസ്സിലാക്കുകയാണ്, ദൗർബല്യങ്ങളെ ഇടപിരിക്കുകയാണ്, അതിനെ നവീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ്, ഇതാണ് സാഹിത്യം വിഷയത്താണ് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നതാണെന്നുള്ളതാണ് ആത്യന്തികമായിട്ട് അത്യന്തം തത്വാചിന്തപരമായിട്ടുള്ള ഒരു അഭ്യാസത്തോടെ നീഷയെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ തൻ്റെ ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തെ ശരിക്ക് രേഖപ്പെടുത്തുന്ന സമയത്താണ് എന്നുള്ളത്. ഇതിപ്പോൾ കുറച്ച് ഈ വക കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കവിതകളിൽ കൂടെ വെളപ്പോടി പുസ്തകപ്രകാശന ചടങ്ങിലൊക്കെയാണ് സംഭവിക്കുന്നത്. പ്രകാശകനും മറ്റുള്ളവരൊക്കെ ലോകത്തുള്ള സകല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും, ഈ പ്രകാശിതമായ പുസ്തകത്തെ പറ്റി ഒരു കാര്യവും സംസാരിക്കില്ലാണ്. അത് വലിയൊരു കുഴപ്പം പിടിച്ചൊരു ഇന്നത്തെ ഒരു പ്രശ്നമാണ്. ഒരു പുരസ്കാര ചാനത്തടങ്കിൽ ആ പുരസ്കാരം കിട്ടിയ കൃതിയെ ഒഴിച്ച് ലോകത്തുള്ള സകല കാര്യങ്ങളും പറ്റി സംസാരിക്കും. പക്ഷെ അത് വലിയ അങ്ങനത്തെ ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുസ്തകം വായിച്ച് കുറച്ച് കവിതകളെ പറ്റി സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ മുമ്പേ ഈ പുഷ്പാകരൻ്റെ ഈ ആമുഖം തന്നെ എന്തെല്ലാം വൈ ഡു ഐ റൈറ്റ് എന്നുള്ള വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. മൗലികമായിട്ട് നാം നമ്മുടെ ജീവിതത്തെ സാഹിത്യം എഴുത്താണ് ജീവിതത്തിന് അർത്ഥം പകരുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അതിലുപരിയായിട്ടുള്ള ഒരുപാട് മാനങ്ങളുണ്ട്. ഇതിപ്പോ ഇന്ന് വളരെ പ്രസക്തമായിട്ട് വരികയാണ്. നമ്മളെ കേരളത്തിൽ വലിയ തർക്കങ്ങൾ നടന്നതാണ്. എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണോ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ? സമൂഹത്തിന് വേണ്ടി എഴുതുമെന്ന് പറഞ്ഞവരൊക്കെ പുരോഗമനവാദികളും ആത്മസംതൃപ്തിക്ക് വേണ്ടി എഴുതുമെന്ന് പറയുന്നവരൊക്കെ രാഷ്ട്രീയവാദികളുമായിട്ടാണ് പണ്ടത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ആ ചിന്തയാണെങ്കിൽ പുകാസയുടെ പിന്നെ സാരഥ്യത്തിൽ പിന്നെ പുഷ്പഹരി ഇരിക്കാൻ പറ്റുകയില്ല എന്നുള്ള. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസമൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. കാരണം അവനവൻ്റെ ആത്മസംതൃപ്തിക്ക്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് സമൂഹത്തിനുമായിട്ട് മാറുമെന്നുള്ളത്. ഈ സമൂഹവും ഞാനും വ്യത്യസ്തമാണ്, ഞാനും സമൂഹവും വൈപരീത്യമാണ് എന്ന പഴയ പാശ്ചാത്യ ആധുനികതയുടെ ചിന്തയാണ് ഈ സംവാദം മുഴുവൻ ഉണ്ടാക്കിയത്. എടുത്ത് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടോ സമൂഹത്തിന് വേണ്ടിയിട്ടോ, അതിൻ്റെ മറ്റൊരു പതിപ്പാണ് കല കലയ്ക്ക് വേണ്ടിയിട്ടോ കല ജീവിതത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടോ. കല കലയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ല കലയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സമൂഹ പ്രതിബദ്ധവുമായിരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം സ്റ്റാലിൻ ഡോസ്റ്റോസ്കിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു, മഹാപ്രതിഭയാണ് പക്ഷെ കറുത്ത പ്രതിഭയാണ് സ്റ്റാലിൻ. ആ യാന്ത്രിക ഭൗതികവാദം കൊണ്ടാണ് അത് അങ്ങനെ പറയാനുണ്ടായത്. കാരണം അതായത് നല്ല പ്രതിഭ ഒരിക്കലും കറുത്തതാവുകയില്ല. പ്രതിഭയായിട്ടുള്ള ഒരാൾ, ഒരു പ്രതിഭയായിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും വെളിച്ചമേ വീശാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല കലയ്ക്ക് ഒരിക്കലും പ്രതിലോമകരമാവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആത്മാവിനോട് സത്യസന്ധത പുലർത്തി എഴുതുന്ന ഒരു എഴുത്ത് എപ്പോഴും സമൂഹ പ്രതിബദ്ധവുമാകും എന്നുള്ളതാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയല്ല, പേഴ്സണലിസ് പൊളിറ്റിക്കൽ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളതെല്ലാം സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ട് പ്രാധാന്യമുള്ള ആളുകളാണ്. അല്ലാതെ വ്യക്തി വീട്ടിൽ ചെന്നാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തി വരും. ഇത് പാശ്ചാത്യ ആധുനിക ചിന്ത ഉണ്ടാക്കിയിട്ടുള്ള ഡൈക്കോട്ടമിയാണ്, വ്യക്തിയുടെ വൈപരീത്യമാണ് സമൂഹം എന്നുള്ളത്. അങ്ങനെയല്ല, വ്യക്തി നമ്മുടെ ആത്മാവിൽ തന്നെ ഒരു സമൂഹമുണ്ട്. നാം നമ്മുടെ ആത്മാവിനോട് പ്രതിബദ്ധമാവുന്ന സമയത്ത് നാം അറിയാതെ സമൂഹത്തിനോടും പ്രതിബദ്ധമാവുന്നുള്ളു. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ എന്ന് പറഞ്ഞൊരു നിലനിൽപ്പുണ്ടോ? എൻ്റെ ആത്മാവിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട്, സമൂഹം മുഴുവനുണ്ട് എന്നുള്ളതാണ്. അതാണ് അവനിവൻ എന്ന് അറിഞ്ഞതോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനിവൻ എന്നൊക്കെ അറിയുന്ന ഒക്കെ ആദിമമാണ്. അത് പറഞ്ഞിട്ടാണ് ഗുരു പറയുന്നത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അപ്പൊ ആത്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടി അടങ്ങി, അല്ലെങ്കിൽ മറ്റുള്ളവരില്ലെങ്കിൽ ആത്മാവില്ല. സുനിൽ പേളകടം പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്നൊരു സാധനം ഉണ്ടാവണേ തന്നെ മറ്റുള്ളവർ വേണം, ഉള്ളിൽ സമൂഹവും കൂടിയും മടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആധുനികത കാലത്തൊക്കെ ഞങ്ങൾ ഇതൊക്കെ തള്ളിക്കളഞ്ഞു വന്നൊരു ആധുനികർ ഞങ്ങൾ ആത്മസംതൃപ്തിക്ക് വേണ്ടി എഴുതുന്നു പറഞ്ഞൊക്കെ വളരെ അരാഷ്ട്രീയ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചീത്ത പറഞ്ഞിരുന്നു. പക്ഷേ അതല്ല, അരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആത്മസംതൃപ്തി. ചങ്ങമ്പുഴയുടെ എഴുത്തടക്കം വളരെ അരാഷ്ട്രീയവാദിയായിരുന്നു ചങ്ങമ്പുഴ. പക്ഷേ ചങ്ങമ്പുഴയുടെ എഴുത്ത് അന്ന് പരിണമിക്കുന്ന മുതലാളിത്തിലേക്ക് പരിണമിക്കുന്ന ഒരു കാലത്തിൻ്റെ മനുഷ്യൻ്റെ വ്യഥകളും അന്യവൽക്കരണവും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പുരോഗമനപരമായിട്ട് നാം വായിക്കുന്നു. സോവിയറ്റ് യൂണിയൻ്റെ പഴയ കാലത്തെല്ലാം കാഫ്ക എന്ന് പറഞ്ഞ ഏറ്റവും പ്രതിലോമകാരിയായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു കാഫ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജീവിത നൈരാശ്യത്തിൻ്റെയും അന്യവൽക്കരണത്തെ ഇന്ന് പുതിയ ഇടതുപക്ഷ ചിന്തകരൊക്കെ ഏറ്റവും വലിയ വിപ്ലവകാരിയായിട്ടുള്ള എഴുത്തുകാരനായിരുന്നു കാഫ്ക. എന്തുകൊണ്ടാണ്ടോ, മുതലാളിത്തം സൃഷ്ടിക്കുന്ന അന്യവൽക്കരണത്തെ ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തുകയും അതിനോടുള്ള ജാഗരൂകത സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ആദ്യത്തെ എഴുത്തുകാരനാന്നുള്ള നിലയ്ക്ക്. അപ്പൊ നാം പലപ്പോഴും പറയുന്ന തരത്തിൽ സാഹിത്യത്തെ അങ്ങനെ ലളിതമായിട്ട് വായിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ കള്ളന്മാരെയും കൊലപാതകികളുടെയൊക്കെ കഥകൾ എഴുതിയതാണ് ഷാങ് ഷെനെ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ. അദ്ദേഹത്തിന് സെയിന്റ് ഷെനെ എന്നാണ് പിന്നെ സാർത്തർ വിളിച്ചത്. ത്തുകയും പക്ഷേ കല മാർക്കറ്റിന് വേണ്ടിയാവുന്ന സമയത്ത് മാത്രമാണ് ഇന്ന് പ്രശ്നമുണ്ടാകുന്നത്. അപ്പോ അത് ജീവിതത്തിനായിട്ടും ബന്ധമില്ല, സമൂഹത്തിനായിട്ട് ഇന്നത്തെ മുതലാളിത്ത മാർക്കറ്റിന് വേണ്ടി എഴുതുന്ന കലകളാണ് ഇന്ന് നമ്മെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കഥ. അതുപോലെ തന്നെ സത്യാനന്ദരയുഗത്തിൽ നിന്ന് സത്യത്തിന് യാതൊരു വിലയില്ലാത്തൊരു കാലമാണ് സത്യാനന്ദരയുഗം. സത്യത്തിനല്ല പ്രാധാന്യം, സത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് എന്താ ഉതകുന്നത് എന്നുള്ളതാണ് സത്യം എന്നുള്ള ഒരു അവസ്ഥ വരാണ്. ട്രംപ് പിന്നെ അവിടെ പ്രസിഡന്റായിട്ട് സ്ഥാനാരോഹണ ചടങ്ങിൽ കഴിഞ്ഞ സമയത്ത് ഒരു ജേർണലിസ്റ്റ് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും അധികം ആൾക്കാര് സാക്ഷിയായത് ഈ സ്ഥാനാരോഹണ ചടങ്ങാണ്. ഉടനെ തന്നെ മറ്റൊരു ജേർണലിസ്റ്റ് പറഞ്ഞു, കണക്കുകളൊക്കെ കാണിച്ചു, അങ്ങനെയല്ലല്ലോ, ഇതിന്റെ മുമ്പ് മറ്റു പല ആൾക്കാരും ചെയ്തിട്ടില്ല, ഇതിലും അധികം ആളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങളുടെ സത്യം, ഇതിന്റെ സത്യം എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിനൊരു പൊതു മാനദണ്ഡമില്ല ഈ പറയുന്ന. അപ്പൊ കളവ് ഒരു സത്യമായിട്ട് മാറുക, എൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളെ സ്നേഹിക്കുന്നതാണ് എൻ്റെ സത്യം എന്നായിട്ട് വരികയാണ്. ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഭാഷയുടെ അന്തർലീനമായിട്ടുള്ള കോൺട്രാക്ട്. ഭാഷ എന്ന് പറഞ്ഞാൽ മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ അകത്ത് ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് തകർക്കപ്പെടും. ആ കോൺട്രാക്ട് തകർന്നാൽ സമൂഹമില്ല, വ്യക്തിയില്ല, മനുഷ്യ ജീവിതമില്ല എന്നുള്ളതാണ്. ഭാഷ കളവ് പറയാൻ ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്. അതുകൊണ്ട് സാഹിത്യം എഴുത്ത് തന്നെ, വൈ ഡു ഐ റൈറ്റ് എന്നുള്ളത് ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ മരണ പ്രശ്നമാണ് സാഹിത്യം എഴുത്തും എന്ന് വന്നിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് സാഹിത്യം എഴുത്തില് ഏർപ്പെടുന്നവർക്കെതിരായിട്ടുള്ള ഫാസിസ്റ്റായിട്ടുള്ള ഭീഷണികളും നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല ഇത്, ഈ നിലയ്ക്ക് ഈ ഒരു കാലാവസ്ഥകളാണ് സത്യത്തിൽ പുഷ്പാകരൻ്റെ പിന്നെ ഈ കവിതാസമാഹാരം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം തൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് എഴുതുക എന്ന് പറയുന്ന സമയത്ത് തന്നെ സമൂഹത്തെ, തൻ്റെ കൂടെയുള്ള സഹജീവികളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് നേളിക്കുന്നതായിട്ട് കാണാം. ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നതിൻ്റെ മുമ്പേ പിന്നെ ഈ ഇതിൻ്റെ ഒരു ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ കുറച്ച് കവിതകളിൽ കൂടെ ഞാൻ സഞ്ചരിക്കണം. അങ്ങനെ കവിതകളിൽ കൂടി, കവിതകളൊക്കെ വിശദീകരണങ്ങൾക്കോ വ്യാഖ്യാനങ്ങളെക്കാൾ കൂടുതൽ ഈ കവിതകൾ നമ്മോട് നേരിട്ട് സംസാരിക്കുകയും നമ്മുടെ മനോഭാവത്തെ മാറ്റി തീർക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിൽ വിയർപ്പ് എന്നുള്ള കവിത
ഇവിടെ വായിച്ചു, നിങ്ങൾ ഉണ്ണാനിരിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ ക്ഷമയും സന്മനസ്സും ഉണ്ടെങ്കിൽ വെളുത്തുതുടുത്ത വറ്റുകളിൽ നിന്നും ഒരു വറ്റു മാത്രം എടുത്ത് സസൂക്ഷ്മം നോക്കി അതിനോട് കാതിൽ ചോദിക്കണം. ചെളിയോടൊപ്പം വലിച്ചെടുത്ത വിയർപ്പിൻ്റെ ഉടമയുടെ ഭാഷയും നിറവും എന്താണ്? ഇത് വളരെ ലളിതമായിട്ടാണെങ്കിലും നിങ്ങൾ ഈ ഉണ്ണുന്ന സമയത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നിലനിൽക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത്, ഈ കൈവയ്ക്കുന്ന സ്റ്റാൻഡ്, ഈ മൈക്ക്, ഇതെല്ലാം മാരുടെയെല്ലാം വിയർപ്പിൻ്റെ ഫലമാണ് എന്നുള്ളത് ഇതാണ്. നമുക്കൊരു നിമിഷം ഇവിടെ ജീവിക്കണമെങ്കിൽ ആരുടെയൊക്കെ എല്ലാം സഹായം വേണമെന്നുള്ള, എന്നിട്ടാണോ നാം മറ്റുള്ളവനെ, മറ്റ് ഭാഷക്കാരനെ, മറ്റ് മതക്കാരനെ ഒക്കെ ശത്രുവായിട്ട് കാണുന്നത്, ഞാൻ മാത്രം എന്നുള്ളത്. ആരോടാണ് ഇഷ്ടം എന്ന് കെ ജി എസിനോട് ചോദിച്ചപ്പോണ്ടല്ലോ, എന്നോടാണ് ഇഷ്ടം. അത് കഴിഞ്ഞ ആരോടാണ് ഇഷ്ടം? അത് കഴിയലില്ല എന്നാ പറയുന്നത്, ഇത് കഴിയലില്ല. പക്ഷെ അതങ്ങനെ കഴിയാതിരിക്കാൻ പറ്റുമോ നമുക്ക്? നാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെല്ലാം സഹായം കൊണ്ടാണെങ്കിൽ, നമുക്ക് മറ്റുള്ളവനെ ഇഷ്ടപ്പെടേണ്ട, സ്നേഹിക്കേണ്ട ഒരു ബാധ്യതയില്ലേ എന്നാണ് ഈ വക ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഈ വിയർപ്പിൽ കൂടെ വളരെ ലളിതമായിട്ട് പോകുന്ന സമയത്ത്. പിന്നെ ചെടിയോടൊപ്പം വിളിച്ചെടുത്ത വിയർപ്പിന്റെ ഉടമയുടെ ഭാഷയും നിറവും എന്താണ്? നിങ്ങൾക്ക് അന്നം തരുന്ന ആ അന്നത്തിന്റെ പിറകിലുള്ള വിയർപ്പ് ആരുടെയെല്ലാമാണ്? തെലുങ്കൻ്റെതായിരിക്കാം, മുസ്ലിമിൻ്റെ, ഹിന്ദുവാണ് ഉണ്ണുന്നതെങ്കിൽ മുസ്ലിമിൻ്റെതായിരിക്കാം, മുസ്ലിമാണ് ഉണ്ണുന്നതെങ്കിൽ ഹിന്ദുവിൻ്റെതായിരിക്കാം, ദളിതൻ്റെതായിരിക്കാം. ഇങ്ങനെ ആരുടെയെല്ലാം വിയർപ്പാണ് നിങ്ങളുടെ ഈ ശ്വാസോച്ഛ്വാസത്തെ പോലും നിർണയിക്കുന്നത് എന്ന അടിസ്ഥാനപരമായ ചോദ്യം അവിടെ വരുന്നു. തൊട്ടാവാടി പെണ്ണിൽ ഒന്ന് തൊടുമ്പോൾ തന്നെ ചുരുണ്ടുകൂടിയത് നീ കരുതുന്ന പോലെ പേടി കൊണ്ടായിരുന്നില്ല. ഇലകൾക്കും പൂവുകൾക്കുമിടയിൽ നിന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ പോന്ന മുള്ളുകൾ കൂടിയുണ്ടെന്നുള്ളത് ഓർമ്മപ്പെടുത്താനും കൂടിയായിരുന്നു. തൊട്ടാവാടികളായിട്ടിരിക്കുന്നവർക്ക് പ്രതിരോധത്തിൻ്റെതായ മുള്ളുകൾ നീട്ടേണ്ട സമയമായിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ നമുക്ക് കുറേ കൃതികൾ, ഒന്ന് ഒറ്റയ്ക്കാവുക എന്നത് മനുഷ്യനാവുക എന്നതിൻ്റെ നേർവിപരീതമാണത്രേ, നേർവിപരീതമാണ് ഒറ്റയ്ക്കാവുക. നേരത്തെ പറഞ്ഞവരാണെങ്കിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് തന്നെ നാം അനേകരാണ്. എന്നിട്ടും എന്തേ പ്രിയ മനുഷ്യ, ഒറ്റയെന്നതിൻ്റെ അർത്ഥം ഒന്ന് എന്നു തന്നെയായിട്ടും ഒന്നാവുക എന്ന് നന്മയുടെ മുദ്രാവാക്യമാകുന്നു. ഇത് ഒറ്റയും സമൂഹവും തമ്മിലുള്ള എൻ്റെ ഒരു ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു അതിൻ്റെ അധ്യം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. വിശ്വാസം ചിലർക്ക് ശ്വാസം നിലച്ചാലും വിട്ടുപോകാത്തത്, മറ്റു ചിലർക്ക് അകന്നുപോയാൽ ശ്വാസം നിലയ്ക്കാനും കാരണമാകുന്നത്. വിശ്വാസം എങ്ങനെയാണ് ശ്വാസം നിലച്ചാലും വിട്ടുപോകാത്തത് എന്ന എൻ്റെ ഒരു കവിത ഉടുക്കം മധ്യമുണ്ട്. ആകാശം പോലെ പരന്നതും വിശാലമായതുമായ ഭൂഗോളത്തിനുമേതെ തലങ്ങും വിലങ്ങും നെടുകയും കുറുകയും പകയുടെയും സ്വാർത്ഥതയുടെയും അടയാളവരകൾ നീട്ടി നീട്ടി വരച്ചു വെച്ച് നമ്മൾ ഭ്രാന്തമായി വിളിച്ചു പറഞ്ഞ വാക്ക്, അതാണ് ഭൂപടം. എടശ്ശേരിയുടെ ഇന്നത്തെ കവിത ഏറ്റവും, പിന്നെ കുടിയിറക്കുന്നവർ എന്ന കവിത, എങ്ങനെയാണ് കുടിയിറക്കപ്പെടുന്നവർ നിങ്ങളെ പ്രസവിച്ചത്? ഇംഗ്ലണ്ടാകാം, ആഫ്രിക്കയാകാം, പക്ഷെ ഈ ഭൂപടങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഭൂപടങ്ങൾ മാറ്റിവരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞ മാതിരി, ഭൂപടം എന്നത് ഇന്ന് വളരെ രാഷ്ട്രീയ ധ്വനിയുള്ള ഒരു വാക്കായി മാറിയിട്ടുണ്ട്. ഭൂപടമില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ, അടിച്ചടക്കുന്നവർ, ഇവരെയെല്ലാം ചേർത്തുകൊണ്ട് എടശ്ശേരി പറഞ്ഞ പോലെ ഒരു പുതിയ ഭൂപടം നമുക്ക് എങ്ങനെ വരയ്ക്കണം എന്നതിൻ്റെ അപേക്ഷാ ഫോറം. ഓഫീസിൽ ചെന്ന് മകനെ സ്കൂളിൽ ചേർക്കാൻ അച്ഛൻ ചോദിച്ചതും, വളർന്നു വലുതായപ്പോൾ അച്ഛനെ വൃദ്ധസദനത്തിലാക്കാൻ മകൻ ചോദിച്ചതും ഒരേ കാര്യം തന്നെയാണ്. അപേക്ഷാ ഫോറം ആദ്യത്തേതിൽ ഒപ്പിടുമ്പോൾ ഉദിച്ചുയരുന്ന സൂര്യനും രണ്ടാമത്തേതിൽ ഒപ്പിടുമ്പോൾ അസ്തമയ സൂര്യനുമായിരുന്നു അച്ഛൻ്റെ ഉള്ളിൽ എന്ന ചെറിയ വ്യത്യാസം മാത്രം. നല്ല ഏറ്റവും നിഷ്ഠൂരമായ കാരുണ്യം വറ്റിപ്പോകുന്ന മനുഷ്യബന്ധങ്ങളുടെ ഈ ഫോം, ഈ രണ്ട് സ്കൂളിൽ ചേർക്കുമ്പോഴുള്ള ഫോമും വൃദ്ധസദനത്തിലുള്ള ഫോമും കൂടിയും ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ബന്ധങ്ങളുടെ ഊഷ്മളതയെല്ലാം തകർന്നു പോകുന്നു എന്ന് അദ്ദേഹം ഇതിൽ കുറിക്കുന്നു.
പാലവും മതിലും എല്ലാ മനുഷ്യരിലും എപ്പോൾ വേണമെങ്കിലും ഉരുപ്പെടുതാവുന്ന വിധം ഒരു പരന്ന പാലവും ഒരു വലിയ മതിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പുഞ്ചിരി കൊണ്ട് പാലവും മുൻവിധി കൊണ്ട് മതിലും പണിതുയർത്താൻ മനസ്സെന്ന എഞ്ചിനീയർക്ക് എത്ര എളുപ്പമാണല്ലോ. പുഷ്പാരനൊരു പിന്നെ കൗൺസിലിങ്ങിൻ്റെയും ഒക്കെ പിന്നെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെയും എല്ലാം മണ്ഡലത്തിലും പ്രവർത്തിക്കുന്ന ആൾ. അപ്പൊ പുഞ്ചിരിയുടെ പിന്നെ പാലം കെട്ടലും മതിലിൻ്റെ പരസ്പരം വേർപ്പെടുത്തലും എല്ലാം അദ്ദേഹം മനസ്സിൽ പലപ്പോഴും ഈ കൗൺസിലേഴ്സൊക്കെ മനസ്സിൽ തട്ടിയിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ പുഷ്പാരൻ എനിക്ക് അദ്ദേഹം കവിതയെ കൂടി ചിത്രീകരിക്കുന്ന സമയത്ത് ഈ മാനവിഭവശേഷിയുടെ പിന്നെ ഉപയോഗത്തിനുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രഭാഷണങ്ങളെല്ലാം മൂല്യവത്താകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇപ്പോൾ തന്നെ കോഴിക്കോട് നിന്നൊക്കെ ഒരാളെ ഇവിടുന്ന് ഇതുവരെ കൊണ്ടുവന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഈ കൺസ്യൂമർ ആക്ട് പ്രകാരം കേസ് കൊടുക്കാനും കൂടിയും സാധിക്കുമെന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് നീട്ടിപ്പറഞ്ഞ് നിങ്ങളിവിടെ ഇരുത്തി വരിക. അരമണിക്കൂറെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ. ഏതായാലും എനിക്ക് വളരെ നിറഞ്ഞ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞത്. കാരണം എന്നിൽ സാഹിത്യത്തിൻ്റെയും സാഹിത്യമെഴുത്തിൻ്റെയും ജീവിതത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തെ സ്പർശിക്കുന്ന പല ചിന്തകളും പുഷ്പാകരൻ്റെ ഈ പുസ്തകത്തിനുള്ള ആമുഖവും കവിതകളും എനിക്ക് പ്രദാനം ചെയ്തു. അത് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. കുറേ ആളുകൾ ഇനിയും പ്രഗത്ഭർ ഇവിടെ സംസാരിക്കാറുണ്ട്. പുഷ്പാകരന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും എഴുത്ത് ജീവിതത്തിലും എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഈ പുസ്തകത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.